ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നിവിടെ ഒരു പീസ ചെയ്ത് നോക്കാം. നമുക്ക് വീറ്റ് ഫ്ലോറിലാണ് ചെയ്യണത്. നമുക്ക് ഓവനൊന്നും ഇല്ലാണ്ട് നമ്മൾ വീറ്റ് നല്ല ചൂട് കട്ടിയുള്ള പാത്രത്തിൽ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ഒരു കുറച്ച് പാലെടുത്തിട്ടുണ്ട്, കുറച്ച് ചെറുതായിട്ട് ലൈറ്റ് ചൂടുള്ള പാല്, അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. ബേക്കേഴ്സിൻ്റെ ഡ്രൈഡ് ഈസ്റ്റ് ആയത്. ഇത് ഇതിലിട്ടിട്ട് അത് കുറച്ച് തിക്കായിട്ടുള്ളത് കൊണ്ട് അതൊന്ന് അലിഞ്ഞ് വരണം. എന്നിട്ട് അതിലേക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാര ഇടണം. ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് ഈ പാലിലൊന്നും നല്ല മിക്സ് ആവണമായിരിക്കും. ഒരു 10 നിമിഷം ഇത് വയ്ക്കാം നമുക്ക്. അതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ. മൈദ അല്ലാതെ മൈദ ഇടുന്ന അത് കുറച്ചൊന്ന് ഒരു ഇലാസ്റ്റിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ 1/2 കപ്പ് ഗോതമ്പ് മാവ്, ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ്. ഒരു ഇത് ഉപ്പും മധുരവും കൂടെ ഉള്ളതാണല്ലോ അതിൻ്റെ പീസ ബ്ലേഡ്. അപ്പോൾ ഒരു പിഞ്ച് ഉപ്പ്. ഇനി ഇത് നമുക്ക് ഈ ഈസ്റ്റിൻ്റെ മിക്സ് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആയതിന് ശേഷം ഇതിലൊഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 നിമിഷം, ഒരു 1/2 മണിക്കൂർ വയ്ക്കണം ഇത്. അപ്പോഴതൊന്ന് മാവൊന്ന് നല്ല ഒന്ന് ഇത് ഒന്ന് നല്ലോന്ന് പൊന്തിച്ച് വരുള്ളൂ. അത് കഴിഞ്ഞ് ഇത് ഈസ്റ്റ് ഒന്ന് മിക്സ് ആവട്ടെ. ഈസ്റ്റും പാലും പഞ്ചസാരയും കൂടെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ച് ചപ്പാത്തി മാവിനെ നമ്മൾ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക. ഇത് വെള്ളം തികഞ്ഞില്ല, ഈ ഇത്ര വെള്ളം കൊണ്ട് തികയില്ല മാവിന്. അപ്പം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് തിരിശ വെള്ളം ഒഴിച്ച് നല്ലോണം കുഴച്ച് നല്ലൊരു ഡോ ആക്കി എടുക്കാം. അല്പം എണ്ണ നമുക്ക് ഇതിൽ ചേർത്ത്, അപ്പം കയ്യിലൊന്നും ഒട്ടില്ല, മാവ് നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. ഇത് കുറച്ച് കണ്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ ഇട്ടത് ഈസ്റ്റ്. ഇതിപ്പോൾ ഒരു പീസിലേക്കുള്ള മാവാണ്. നല്ല സ്മൂത്തായിട്ട് നല്ല കുഴച്ചത് ഒരു 1/2 മണിക്കൂർ ഇത് നല്ല കുതിരാൻ വയ്ക്കാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വരും മാവ്. അപ്പോൾ പീസ ബ്ലേഡ് നല്ല സോഫ്റ്റാക്കി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് 1/2 മണിക്കൂർ വയ്ക്കുന്നത്. ഇത് ഇനി ഒരു 1/2 മണിക്കൂർ നമുക്ക് ഫെർമെൻറ്റേഷന് വേണ്ടി വയ്ക്കണം. മൂടി വയ്ക്കണം. ഇത് പീസ മാവ് ഫെർമെൻ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പനീർ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പനീർ പീസയാണ് ഞാൻ ചെയ്യണത്. കുറച്ച് മതിയാവും, ഒരു 50 ഗ്രാമിൻ്റെ മതിയാവും ഇത്. ഇത് നമുക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ അരിപ്പൊടി, ഇതെല്ലാം കൂടെ ഇതിൻ്റെ കൂടെ ഇതിലൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഇതിന് ഉപ്പ് ആവശ്യമുള്ളല്ല, ഇതിൽ പനീറിൽ ഉപ്പുണ്ടാവുമല്ലോ, ഉപ്പിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഉപ്പ് ആവശ്യമില്ല. ഇതിന് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തവയിലിട്ടൊന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരല്പം ഒരു 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഇതിനിട്ടിട്ട് പൊടിയാതെ നൈസായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. ഒരു 5 നിമിഷം മതിയാവും. ഇതിൻ്റെ കളറൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. ഇനി ഇതെടുക്കാം നമുക്ക് പീസ ചെയ്യാനായിട്ട്. ഞാൻ ഈ ചൂട് കട്ടിയുള്ള പാത്രം ഉള്ളിലൊരു ഇത് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് ഒരു 5 നിമിഷം ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് പീസ റെഡിയാക്കാം. ഞാനിങ്ങനത്തെ ഒരു സ്റ്റീൽ പാത്രത്തിലാണ്, സ്റ്റീൽ തട്ട് ഇങ്ങനെ കുറച്ചൊന്ന് ചെറുതായിട്ടൊരു ആഴമുള്ള ഒരു സ്റ്റീൽ തട്ടിലാണ് ഞാൻ പീസ ബ്ലേഡ് റെഡിയാക്കുന്നത്. 1/2 മണിക്കൂർ കഴിഞ്ഞു, മാവ് നല്ലതായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ച് കുറച്ചുകൂടെ ഒരു ഒന്ന് സ്മൂത്താക്കിയതിന് ശേഷം നമുക്ക് ആ പാത്രത്തിലേക്ക് വെച്ച്
പീസ ബണ്ണ് പോലെ ആക്കി എടുക്കാം. അത് ഈ തട്ടിൽ നമ്മൾ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. എല്ലടും ബട്ടറോ എണ്ണയോ ഗീയോ എന്തുവേണമെങ്കിലും തേക്കാം. നമുക്ക് അതിലേക്ക് ഈ മാവിനെ വെച്ചിട്ട് നല്ലോണം ഒരു ചപ്പാത്തി അളവിന് നമ്മൾ ഈ തട്ടിൻ്റെ അളവിന് നമ്മളിത് പരത്തിയെടുക്കാം. കൈ വെച്ച് തന്നെ ചെയ്യാതെ നല്ല പരത്തിയതിന് ശേഷം നമ്മൾ ഈ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുറച്ച് ഹോൾസ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ വയ്ക്കുന്ന മസാല ഇത് സോസ് എല്ലാം ഉള്ളിലോട്ട് പോകും, ഈ ബ്ലേഡിൻ്റെ ഈ ബണ്ണിനകത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഇവിടെ ആയിട്ട് ഓരോരോ മതി. ഇനി നമുക്കിതിലേക്ക് പിസ സോസ് ചെയ്ത് തേച്ച് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് തേക്കാം. അതിൽ എത്ര വേണം നമുക്ക് ആവശ്യം, കുറച്ച് നമുക്ക് ഇഷ്ടമുള്ളെങ്കിൽ കുറച്ച് തേച്ചാൽ മതി, കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ തേക്കാം. ഇത് ഹോം മെയ്ഡ് പിസ സോസാണിത്. ഇതൊന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നുണ്ട്. ഫുള്ള് വരണം ഇത് രീതിയിൽ നമ്മൾ തേച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് ഇത് ചീസ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ക്യൂബ്സായിട്ടുള്ള ചീസാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അത് നമ്മൾ ഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കൈ കൊണ്ട് തന്നെ നമ്മൾ പൊടിച്ചിടാം. കുറച്ച് ചീസ് ആദ്യം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ ക്യാപ്സിക്കം ഓരോ ലെയർ, പിന്നെ ക്യാരറ്റ് ഓരോ ഗ്യാപ്പിൽ വെച്ച് കൊടുക്കാം. അതിൻ്റെ പുറത്ത് കുറച്ചും കൂടെ ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് നിറയെ കഴിക്കുന്നുള്ളവർക്ക് ചീസ് കുറേ അധികം യൂസ് ചെയ്തോളാം, ചീസ് കുറച്ച് മതി എന്നുള്ളവർക്ക്. അത് എല്ലാം നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഇതെല്ലാം ചെയ്യണത്, പക്ഷെ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഓരോരോ അളവും ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചാണ് ഇടേണ്ടത്. ഒരുപാട് ഹെൽത്ത് കോൺഷ്യസ് ഉള്ളവർ അധികം ചീസും ബട്ടർ നെയ്യും ഒന്നും കഴിക്കില്ല. അപ്പം അതിന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാതെ ഈ സാധനങ്ങളുണ്ട്. എന്നിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് ഒണിയൻ വെച്ച് കൊടുക്കുക ഓരോരോ ഇതായിട്ട്. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ചും കൂടെ ചീസ് ഇട്ട് കൊടുക്കുക. ഈ വെജിറ്റബിൾസിൻ്റെ മേലെ കുറച്ച് ചീസ് ഇങ്ങനെ ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് ഇട്ട് കൊടുക്കണം. ഇത് ചീസല്ലല്ലോ, ഇത് സോസ്. അപ്പം അത് ആ വെജിറ്റബിൾസും സോസും ചീസും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കഴിക്കുമ്പോൾ. ഇതെല്ലാം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്താൽ മതി. അത് അതിൻ്റെ മേലെ കുറച്ച് ചീസ്. ഇനി ലാസ്റ്റ് ഇതിൻ്റെ പുറത്ത് നമുക്ക് ഈ ഫ്രൈ ചെയ്ത പനീറും കൂടെ വെച്ച് കൊടുക്കാം. അവിടെ ഇവിടെ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് വെച്ചാൽ മതി. ഇനി ഈ പിസ ബണ്ണിൻ്റെ ഓരത്തെല്ലാം കുറേശ്ശെ ബട്ടറോ എണ്ണയോ എന്തെങ്കിലും തേച്ച് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ സ്റ്റീമിൽ വയ്ക്കുമ്പോൾ അതിൽ ഭയങ്കരമായിട്ട് ഹാർഡായി പോകും, അതുകൊണ്ടാണ്. ഇതെല്ലാം ഈ റെഡിയാക്കിയ പിസ പ്ലേറ്റ് ഒന്ന് നമ്മൾ ചൂടാക്കിയിട്ടേക്കുന്ന പാത്രത്തിലേക്ക് പതുക്കെ വെച്ച് കൊടുക്കണം. കൈ പൊള്ളാണ്ട് നമ്മളൊരു ഇടിക്കോ എന്തെങ്കിലും കയ്യിൽ ഗ്ലൗസോ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ വെച്ച് കൊടുക്കാം. ഇത് ഒരു 15 നിമിഷം ഇത് ഇങ്ങനെ കിടന്ന് വേവണം. നല്ലോണം മൂടി വെച്ച് കൊടുക്കണം. 10-12 നിമിഷം അല്ലെങ്കിൽ ഒരു 15 നിമിഷം, ഓരോ സ്റ്റൗവിൻ്റെ ഓരോ ഇതുപോലെ ഉണ്ടാവും. അത് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. നല്ല റെഡിയായിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് എടുക്കാൻ നോക്കാം.
ഇതെങ്കിലും ഇടിക്കോ എന്തെങ്കിലും വെച്ച് വേണോ, അല്ലെങ്കിൽ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഭയങ്കര ചൂടായി ഉണ്ടാവും. അപ്പോൾ നല്ലൊരു ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പിസ്സ നമ്മൾ ചെയ്തു. ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലൊരു ഹെൽത്തി ഡിഷാണ്. അത് വീട്ടിൽ ഇപ്പോൾ വന്ന് സ്കൂളൊന്നും ഇല്ലാണ്ട് വലിയ രണ്ടില്ല, അടിയിൽ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റ് ആയത്. ഇതെല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്യൂ. ചെയ്യാനും ഈസിയാണിത്. നമ്മളെ വീട്ടിലുള്ള മാവ് വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്യൂ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. താങ്ക് യു.